ആദിഖ് അലി ഷിഹാബ് തങ്ങൾക്കെതിരായ ഉമർ ഫൈസി മുഖത്തിന്റെ പരാമർശത്തിൽ സമസ്തയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച മുസ്ലിം ലീഗ്. ഉമർ ഫൈസിയുടെ പരാമർശം സമസ്തയുടേതല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. സമസ്തയുടെ പ്രസ്താവനയിലും കുഞ്ഞാലിക്കുട്ടി അതൃപ്തി രേഖപ്പെടുത്തി. സമസ്തയ്ക്ക് അതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞത് മാത്രം ആ വിഷയത്തിൽ പോരല്ലോ. കാരണം ഈ കടന്ന് വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അവസാനം ബന്ധമില്ല എന്നുള്ളത് പോരാ. അത് സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. തീർച്ചയായും സമസ്ത നേതാക്കന്മാരുമായിട്ടുള്ള കൂടിയാലോചനകൾ തുടരും. അത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഒക്കെ പിന്നെ ഇറക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ഗൗരവമുള്ള വിഷയമാണല്ലോ. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരും. ഉമർ ഫൈസിയെ പുറത്താക്കണമെന്ന് സംസ്ഥയിലെ ഒരു വിഭാഗവും ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി മുബഷീർ പി അക്ബർ നമുക്കൊപ്പമുണ്ട്. മുബഷീർ, പറഞ്ഞയാൾക്ക് പിന്തുണ കുറയുകയും പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കം ശക്തമായ വിമർശനത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒരു പുതിയ പ്രതിസന്ധിയാവുകയാണോ? മറികടക്കാനുള്ള നീക്കങ്ങൾ എന്തൊക്കെ? അതായത് സുജയ, പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ച സമസ്തയിലെ കേന്ദ്ര പുഷാവറംഗം ഉമർ ഫൈസി തീർത്തും ഒറ്റപ്പെട്ടൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ അത്തരമൊരു വിമർശനം ഉന്നയിച്ചതിന് തൊട്ട് പിന്നാലെ മുസ്ലിം ലീഗ് നേതാക്കൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇന്നലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉമർ ഫൈസിയെ തള്ളിക്കൊണ്ടൊരു പ്രസ്താവന പുറത്തിറക്കുന്നത്. ഉമർ ഫൈസി പറഞ്ഞ പ്രസ്താവനയൊന്നും തന്നെ സമസ്തയുടെ നിലപാടല്ല. സമസ്തയുടെ നിലപാടായി അതിനെ കണക്കാക്കേണ്ടതില്ല. ആരോപണ പ്രത്യാരോപണങ്ങളിൽ നിന്നും ഇത്തരം ആളുകൾ പിന്മാറണമെന്നായിരുന്നു സമസ്ത പറഞ്ഞിരുന്നത്. എന്നാൽ ആ ഒരു വിവാദം അവസാനിച്ചിട്ടില്ല. മുസ്ലിം ലീഗിനതിന് കടുത്ത അതൃപ്തിയുണ്ടെന്ന് രേഖപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. സമസ്ത കേവലം പ്രസ്താവനയിൽ ഒതുക്കിയിട്ട് കാര്യമില്ല, പ്രസ്താവന മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിനുമപ്പുറം ഗൗരവമുള്ള വിഷയമാണ്. വിശേഷിച്ചും പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ പോലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഈ വിധത്തിൽ വിമർശിച്ച ഒരു സംഭവത്തിൽ പ്രസ്താവനയിൽ മാത്രം ഒതുക്കാൻ സാധിക്കില്ല. കൂടിയാലോചനകൾ ഇനിയും സമസ്ത നേതാക്കളുമായി നടത്തുമെന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ സമീപകാലത്തൊന്നും ഈ വിധത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരസ്യമായി തള്ളിക്കൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നിട്ടില്ല. അതായത് സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്കെതിരെ അത്രയധികം രൂക്ഷമായ ഭാഷയിലുള്ള ഒരു വിമർശനം വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ലീഗ് അണികളുടെ പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും സമസ്തയുടെ നേതാക്കളുടെ പ്രതികരണം ഒന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടില്ല. ഒരു പ്രസ്താവന മാത്രമാണ് പത്രക്കുറിപ്പിലൂടെ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം സമസ്തയിലെ തന്നെ ഒരു വിഭാഗത്തിന് ഉമർ ഫൈസിയുടെ അഭിപ്രായത്തിൽ വലിയ അമർഷമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജബ്ബാർ ഹാജിയെ പോലെയുള്ള സമസ്തയിലെയും ലീഗിലെയും പല നേതൃപദവികൾ വഹിക്കുന്ന വ്യക്തികൾ ഉമർ ഫൈസിയെ താഴെ തട്ടിലേക്ക് തരം താഴ്ത്തണം, സംഘടനാ നടപടി ആവശ്യമാണെന്ന രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ അതോടൊപ്പം എടവണ്ണപ്പാറയിൽ ഉമർ ഫൈസിക്ക് മറുപടിയുമായി ലീഗ് അനുകൂലികളും രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് നിലവിലുള്ളത്. നാളെ ഉമർ ഫൈസി സംസാരിച്ച എടവണ്ണപ്പാറയിൽ വെച്ച് തന്നെ അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി നൽകുമെന്നുള്ളതാണ് ജബ്ബാർ ഹാജിയെ പോലെയുള്ള നേതാക്കൾ അറിയിക്കുന്നത്. ഇതിൽ ലീഗ് നേതാക്കൾ, സമസ്ത നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായൊരു പരിപാടി സുന്നി ആദർശവേദി കോഴിക്കോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സമസ്തയിലെ കേന്ദ്ര മുഷാവറംഗങ്ങളിൽ ചില ആളുകൾക്കും ഇതിൽ വലിയ അമർഷമുണ്ട് ഉമർ ഫൈസിയുടെ അഭിപ്രായത്തിൽ. വിശേഷിച്ചും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്നുള്ളതാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഉമർ ഫൈസിയുടെ അഭിപ്രായത്തെ ഒരു വിഭാഗം അനുകൂലിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സമസ്തയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. സുജയ. ഓക്കെ, മുബഷീർ പി അക്ബർ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.